സുഹൃത്തുക്കളെ, വയനാട് മണ്ഡലം ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രസിദ്ധമായത്, വയനാടിന് അത്രയും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ആ ഒരു മണ്ഡലത്തെ കേരളം മുഴുവൻ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് രാഹുൽ ഗാന്ധി അങ്ങ് അമേഠിയൊക്കെ വിട്ടിട്ട് ഇവിടെ ഒന്ന് മത്സരിക്കാൻ തുടങ്ങിയ സമയത്താണ്. തനിക്ക് അവിടെ രക്ഷയില്ലാന്നും ഉത്തരേന്ത്യയിൽ തനിക്ക് രക്ഷയൊന്നും കിട്ടില്ല, ഇനിയിപ്പോ ആകെ രക്ഷയുള്ളത് കേരളത്തിലെ ഈ ഒരു മൂലക്കിൽ മാത്രമാണോ തിരിച്ചറിഞ്ഞ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ രാഹുൽ ഗാന്ധി അതെല്ലാം വിട്ടിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന്നത്. പക്ഷേ കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ഒരു കുടിയേറ്റ ഒരുപാട് കർഷകരുടെയും മറ്റും അതുപോലെ തന്നെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളുടെയും കേന്ദ്രമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് അപാരമായിട്ടുള്ള സ്നേഹമോ ഈ വയനാട്ടുകാർക്കുണ്ട്. എന്നാലും അവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മെല്ലെ മെല്ലെ തളച്ച് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയാണോ അതിന് ഇടതുപക്ഷമാണോ അവിടെ വിജയിക്കുന്നു പറയുന്ന വലിയ കൺഫ്യൂഷനുള്ള സമയത്തായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ സമരത്തെ പോലെ തന്നെ മിക്കവാറും അവിടെ ശ്രീനാരായണന്മാർക്ക് തന്നെയാണോ ഇത്തവണ ഈ അവിടെ സീറ്റ് നൽകുക ബി ജെ പി എന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പുത്തൻ വാർത്തകളൊക്കെ നമ്മൾ മുമ്പിലേക്ക് വന്നത്. മോഡിജി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടെ ശക്തനായിട്ട് വിജയിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെ വേണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള നമ്മുടെ കെ സുരേന്ദ്രൻ തന്നെയാണ് നമ്മുടെ വയനാട്ടിൽ മത്സരിക്കേണ്ടത്. സുരേന്ദ്രനാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ അടപടലം മുഞ്ചിക്കാൻ കഴിയുക, തോൽപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അവസാനം അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. വേറെ ചില വർത്തമാനങ്ങൾ കേട്ടോ, ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ബി ജെ പിയുടെ പല ആളുകൾക്കും എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഇവർക്ക് അങ്ങനെ കുറെ മണ്ഡലങ്ങളൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. എ ക്ലാസ് മണ്ഡലമുണ്ട്, ബി ക്ലാസ് മണ്ഡലമുണ്ട്, സി ക്ലാസ് മണ്ഡലം, ഡി ക്ലാസ് മണ്ഡലമുണ്ട്. ഇങ്ങനെയുള്ളൊരു ഡി ക്ലാസ്സിൽ പെടുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു മണ്ഡലമാണ് അത്ര വയനാട് എന്ന് പറയുന്നത്. ഈ വയനാട്ടിലേക്ക് എന്തുകൊണ്ടാണ് ഇത്ര വലിയ നമ്മുടെ മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള സുരേന്ദ്രൻ ജിയെ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന ഭയങ്കര സംശയത്തിലേക്കാണ് ഇപ്പോ ബി ജെ പിക്കാർ മുഴുവൻ എത്തിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാല് എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയും തൃശ്ശൂരും പാലക്കാടും കാസർഗോഡൊക്കെ ഇതൊക്കെ എ ക്ലാസ് മണ്ഡലങ്ങളാണ്. ഈ എ ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ബി ജെ പിക്കാരുണ്ടായിരുന്നത്രേ. ഈ ബി ജെ പിക്കാരെല്ലാം അവിടെ മത്സരിക്കാൻ സാധിക്കാത്ത മറ്റു ബി ക്ലാസ് മണ്ഡലങ്ങളിലേക്കും സി ക്ലാസ് മണ്ഡലങ്ങളിലേക്കൊക്കെ തരംതിരിച്ചു വിട്ടത് സുരേന്ദ്രൻജി ആയതുകൊണ്ട് സുരേന്ദ്രൻജിക്ക് ഈ മാറ്റി നിർത്തപ്പെട്ട പല ആളുകളും കൊടുത്തൊരു പണിയാണ് ഇത് എന്നുള്ള ഒരു കരക്കമ്പി കൂടി കൃത്യമായിട്ടും പറയാൻ സാധിക്കാത്ത ഒരു കരക്കമ്പി കൂടിയൊക്കെ ഇങ്ങനെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും സുരേന്ദ്രൻജി പരിപൂർണമായിട്ട് തോറ്റമ്പും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. കാരണം വയനാട്ടുകാർക്ക് ഇപ്പോഴും ആ ഒരു കോൺഗ്രസ് പാരമ്പര്യം വിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് വിട്ട് അവർ കമ്മ്യൂണിസത്തിലേക്ക് ചേരുക എന്നല്ലാതെ ഒരു തൊഴിലാളി വർഗത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളുകളൊക്കെ എന്നിലേക്ക് കമ്മ്യൂണിസത്തിലേക്ക് ചേരുക എന്നല്ലാതെ അവരത്ര വളരെ ഭംഗിയായിട്ട് ചാണകം ചവിട്ടിയ വാർത്ത നമ്മൾ കേൾക്കാറില്ല. വയനാട് തന്നെ അത്രയൊന്നും വളർച്ചയില്ലാത്ത ഒരാൾക്കാർ തന്നെയാണ് ഈ ഒരു ബി ജെ പിക്കാര്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യമുള്ള കഴിഞ്ഞ തവണ രണ്ട് സ്ഥലത്ത് മത്സരിക്കുകയും രണ്ട് സ്ഥലത്തിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററൊക്കെ വാടകയ്ക്ക് എടുക്കുകയും ചെയ്ത ഈ ഒരു മഹാനുഭാവനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടപടലം വാങ്ങിട്ട് തോൽപ്പിക്കാനും വേണ്ടി മനഃപൂർവ്വമാണോ ഇതിനെല്ലാം നേതാക്കാരും കൂടെ ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്? അടുത്തവണ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് സുരേന്ദ്രൻ എന്ന് പറയുന്ന പേര് ഒരിക്കലും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഇവർക്കിടയിൽ നടന്നത് എന്ന സംശയങ്ങൾ കൂടി ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും വയനാട് തീർച്ചയായിട്ടും ആ ഒരു സീറ്റ് കോൺഗ്രസിന് തന്നെയുള്ളതാണ്. അത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും ആ ഒരു പ്രദേശത്ത് വിജയിക്കുക അല്ലെങ്കിൽ അതിന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവിടുത്തെ ഇടതുപക്ഷം കൂടി നടത്തുമോ എന്നുള്ളതാണ് എനിക്കുള്ള സംശയം. കാരണം വോട്ടുകൾ പലപ്പോഴും അങ്ങനെ കൂടി മാറാൻ സാധ്യതയുണ്ടെന്ന് സംശയം ഇല്ലാതില്ല. അപ്പൊ എന്തൊക്കെയായാലും നിങ്ങളുടെ കൂടി സംശയങ്ങൾ ഇതിന് താഴെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. ഇത് ഒരു പ്രഖ്യാപനമാണ്. അതെന്നുവെച്ചാൽ ഈ ഇനി വരാൻ പോകുന്ന ഈ ഒരു 20 മണ്ഡലങ്ങളിൽ ഏതൊക്കെ ആളുകൾ വിജയിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. എൻ്റെ ഒരു തോന്നല് വയനാട് തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് തന്നെ ആയിരിക്കാം. ബൈ ബൈ.